here we are going to discuss about the second chapter basic constituents of matter basic constituents of matter are in chemistry next chapter chapter first here a number of substances are given which are the substances given here potassium permanganate solution പൊട്ടാസിയം പെർമാങ്കനേറ്റ് സൊല്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് പൊട്ടാസിയം പെർമാഗനേറ്റ് ഓർ പൊട്ടാസിയം പെർമാങ്കനേറ്റ് ക്രിസ്റ്റൽസ് ഡിസോൾഡ് ഇൻ വാട്ടർ വാട്ടറിൽ പൊട്ടാസിയം പെർമാങ്കനേറ്റിന്റെ ക്രിസ്റ്റൽസ് ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനാണ് ഇവിടെ പൊട്ടാസിയം പെർമാങ്കനേറ്റ് സൊല്യൂഷൻ എന്നീ കോണിക്കൽ ഫ്ലാസ്കിൽ ഇരിക്കുന്നത് സെക്കൻഡ് വൺ ഈസ് എ മെറ്റൽ ഇറ്റ് ഈസ് എ മെറ്റൽ ആൻഡ് ഇറ്റ് ഈസ് കോപ്പർ ചെമ്പ് ചെമ്പ് എന്ന മെറ്റലാണ് കോപ്പർ മെറ്റലാണിത് കോപ്പറിന്റെ ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും കോപ്പർ വയേഴ്സ് കോപ്പർ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ അതൊക്കെ നമുക്കറിയാം കാർബൺ കാർബൺ ദിസ് ഈസ് കാർബൺ കരി കൽക്കരി മുതൽ ഡയമണ്ട് വരെയുള്ള വസ്തുക്കളെല്ലാം കാർബൺ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അത് അയൺ ഓർ അയൺ ഓർ ഈസ് ദമ്പൗണ്ട് ഓഫ് അയൺ അയേണിന്റെ ഒരു കോമ്പൗണ്ടാണ് ഒരു സംയുക്തമാണ് അയണിന്റെ സംയുക്തമാണ് അയൺ ഓർ എന്ന് പറയുന്നത് ഓർ എന്ന് പറഞ്ഞാൽ ആ ഓറിൽ നിന്നാണ് നമ്മൾ അയേണിനെ വേർതിരിച്ചെടുക്കുക നമുക്ക് പ്യുവറായിട്ടുള്ള അയൺ കിട്ടുന്നത് ഇതിന്റെ ഓറിനെ പ്യൂരിഫൈ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അയൺ ഓറിൽ നിന്നാണ് അയൺ വേർതിരിച്ചെടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അയൺ ഊറിന്റെ ഒരു പീസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് സൾഫർ ദിസ് ദിസ്ഇസ് സൾഫർ ഹിയർ ആർ അതർ ടു സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷൻ ദറ്റ് ഈസ് വി ഹ് ലേർഡ് ആൾറെഡി ഓർ വി ഹവ് സീൻ ഓൾറെഡി ദറ്റ് സോൾട്ട് സൊല്യൂഷൻ ഓർ സലൈൻ സൊല്യൂഷൻ ഈസ് ദ സൊല്യൂഷൻ ഓഫ് കോമൺ സോൾട്ട് വിത്ത് വാട്ടർ ഷുഗർ സൊല്യൂഷൻ വെൻ ഷുഗർ ഡിസോൾഡ് ഇൻ വാട്ടർ വി ഗെറ്റ് ഷുഗർ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ കോപ്പർ സൾഫേറ്റ് വാട്ടറിൽ ലയിപ്പിച്ചാൽ കിട്ടുന്ന സൊല്യൂഷൻ ആണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അപ്പോൾ ഇവിടെ സൊല്യൂഷൻസും അതുപോലെ കുറച്ച് മെറ്റാലിക് പീസുകളും ഒക്കെ തന്നിട്ടുണ്ട് നൗ ലെറ്റ് എസ് ഓൺ ടു ദി ചാപ്റ്റർ വി നോ ദാറ്റ് കണ്ടെയ്ൻസ് മെനി ഡൈവേഴ്സ് സബ്സ്റ്റൻസസ് മോസ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസസ് ഒക്കെ ഇൻ ഡിഫറെ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആൻഡ് ബി ഐതർ മിക്സ്റ്റേഴ്സ് ഓർ എ ഫ്യൂ അതേസ് ആർ പ്യുർ സബ്സ്റ്റൻസിൽ നമ്മൾ കാണുന്ന വസ്തുക്കളിൽ പലതും പല ഫിസിക്കൽ സ്റ്റേറ്റ്സിലാണ് ചിലത് സോളിഡ് ആയിരിക്കും ചിലത് ഗ്യാസ് ആയിരിക്കും ചിലത് ലിക്വിഡ് ആയിരിക്കും അതുപോലെ തന്നെ ചില സബ്സ്റ്റൻസസ് പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും ചിലത് മിക്സ്റ്റേഴ്സ് ആയിരിക്കും വി ഹാവ് ലേൺഡ് അബൌട്ട് ഓൾ ദീസ് ഇൻ പ്രീവിയസ് ചാപ്റ്റർ ഡിഫറെൻ്റ് സ്റ്റേറ്റ്സിലുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനെ പറ്റിയും അതുപോലെ പ്യുവർ സബ്സ്റ്റൻസും മിക്സ്റ്റേഴ്സും എന്താണെന്നും മിക്സ്റ്റേഴ്സിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് നൗ യു ആർ ആസ്ക്ട് ടു ക്ലാസിഫൈ ദ സബ്സ്റ്റൻസസ് ഫെമിലിയർ ടു യു ഇൻ ടു മിക്സ്റ്റേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസസ് നമുക്കറിയാവുന്ന സബ്സ്റ്റൻസിനെ മിക്സ്റ്റേഴ്സ് എന്നും പ്യുവർ സബ്സ്റ്റൻസ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യാനാണ് നമുക്ക് ആദ്യം തന്നിട്ടുള്ള വർക്ക് ഡു യു സി സച്ച് സബ്സ്റ്റൻസസ് ഇൻ ദ എബവ് പിക്ചർ ഹൗ ആർ ദീ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് തന്നിട്ടുള്ള നമുക്ക് അറിയാവുന്ന സബ്സ്റ്റൻസസ് എന്നുള്ളതിൽ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള സബ്സ്റ്റൻസ് ആയാലും മതി ഇതിൽ പ്യുവർ സബ്സ്റ്റൻസ് ഏതൊക്കെയാണ് മിക്സ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതണം അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതുമ്പോൾ ഏതൊക്കെയാണ് പ്യുവർ സബ്സ്റ്റൻസ് ഉള്ളത് കോപ്പർ പ്യുവർ സബ്സ്റ്റൻസ് ആണ് കാർബൺ പ്യുവർ സബ്സ്റ്റൻസ് ആണ് അയൺ ഓർ ഈസ് അനദർ പ്യുവർ സബ്സ്റ്റൻസ് സൾഫർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് വാട്ടർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷൻ ആൻഡ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് സൊല്യൂഷൻസ് വിൽ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് മിക്സ്റ്റേഴ്സ് പ്യുവർ സബ്സ്റ്റൻസിനെയും മിക്സ്റ്റേഴ്സിനെയും രണ്ട് കോളങ്ങളായിട്ട് വരച്ച് ക്ലാസിഫൈ ചെയ്ത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക നൗ ഒരു മിഠായി എടുത്ത് ഷുഗർ ക്യാൻഡി എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ് വി ഹവ് ടു ബ്രേക്ക് ദസ് ബ്രേക്ക് ദ പീസസ് ദസ് ഓപ്റ്റൈൻഡ് എഗെയിൻ ഇൻ ടു സ്മോളർ പീസസ് ഹാവ് യു എവർ തോട്ട് ഹൗ സ്മോൾ ദ പാർട്ടിക്കിൾസ് കാൻ ബി മെയ്ഡ് ഇൻ ടു ബൈ ബ്രേക്കിംഗ് ഇറ്റ് നമ്മൾ ഒരു ഷുഗർ കാൻഡി എടുത്ത് പൊട്ടിച്ച് 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 പോയാൽ മാക്സിമം എത്ര ചെറുതാ ചെറിയ പീസ് ആക്കാമോ അത്രയും ചെറുതാക്കി കഴിഞ്ഞാൽ അങ്ങനെ എത്ര വരെ നമുക്ക് അതിനെ ചെറുതാക്കാം ഹാവ് യു എവർ തോട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എത്ര വരെ ചെറുതാക്കാം അതിനെ ഹൗ സ്മോൾ ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ബൈ ബ്രേക്കിംഗ് ഇറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഏറ്റവും ചെറുതായിട്ട് എത്ര ചെറുതാക്കാം Uh, sugar candy, potassium permanganate, gold, silver, etc. are sugar examples for pure substances. Sugar candy, potassium permanganate, gold, silver, etc. are pure substances. Now let us carry out an experiment. Take one or two pieces of camphor in a China dish, heat the China dish slowly. What do you observe? കർപ്പൂരം ഒരു അല്ലെങ്കിൽ കാംഫർ ഒരു ചൈന ഡിഷിൽ ഡിഷിലെടുത്ത് നന്നായി ഹീറ്റ് ചെയ്താൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദാറ്റ് ക്യാംഫർ പീസ് ദ കാംഫർ വിൽ അണ്ടർഗോ സബ്ലിമേഷൻ ദാറ്റ് ഈസ് ക്യാംഫർ സബ്ലിമേഷന് വിധേയമാകും ക്യാംഫർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാംഫർ എന്ന സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് മൊത്തം എന്തായിട്ട് മാറും ഗ്യാഷ്യസ് ഫോമിലേക്ക് മാറും വിത്തൌട്ട് അണ്ടർഗോയിങ് അല്ലെങ്കിൽ വിത്തൌട്ട് ബിക്കമിംഗ് ലിക്വിഡ് ലിക്വിഡ് ആവാതെ നേരിട്ട് കാംഫർ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറും അതുകൊണ്ടാണ് ക്യാംഫറിന് എന്തുണ്ടെന്ന് പറയുന്നത് ഹാസ് ഗോട്ട് സബ്ലിമേഷൻ ഓർ ക്യാംഫർ ഹാസ് സബ്ലിമേഷൻ ക്യാംഫർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ഷോയിങ് സബ്ലിമേഷൻ വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദ

Now can, can you infer that cam camphor has spread in air as extremely small particles then how we get the smell of camphor without seeing camphor as material uh, we get the smell. ക്യാംഫറിനെ കണ്ടില്ലെങ്കിലും നമുക്ക് അവിടെ അതിന്റെ സ്മെല് കിട്ടുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണ് കാംഫർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എയറിൽ ക്യാംഫർ ഹാസ് സ്പ്രെഡ് ഇൻ എയർ ആസ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് സോ ദാറ്റ് വി കനോട്ട് സീ ദ പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾസിനെ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ ആ പാർട്ടിക്കിൾസ് എല്ലാം എയറിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ സെൻഡ് ഇറ്റ് ദ സെയിം ദാറ്റ് ഹാപ്പൻസ് വെൻ വാട്ടർ ടേക്കൺ ഇൻ എ വാച്ച് ഗ്ലാസ് ഇവറേറ്റ് ഇതുതന്നെയാണ് വാട്ടറിന്റെ ഇവാപറേഷനിലും സംഭവിക്കുന്നത് വെൻ വി ടേക്ക് എ ടേക്ക് വാട്ടർ ഇൻ എ വാച്ച് ഗ്ലാസ് ആൻഡ് ഹീറ്റ് ഇറ്റ് ദെൻ ദ വാട്ടർ ഇവപറേറ്റ്സ് ഇറ്റ് മേ ദേർ ഫോർ ബി ലേർഡ് ദാറ്റ് ഓൾ ദ സബ്സ്റ്റൻസസ് ലൈക്ക് ഷുഗർ കാൻഡി പൊട്ടാസിയം പെർമാങ്കനേറ്റ് വാട്ടർ ആൻഡ് കാംഫർ ആർ മെയ്ഡ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ഫ്രം ദിസ് ഫ്രം ദീസ് ടു ആക്ടിവിറ്റീസ് of heating of camphor and heating of water we come to the conclusion that each part each substance are made of minute particles similarly the pure substances like gold silver etc are also made of extremely small particles pure substances like gold silver ഗോൾഡ് പോലെ സിൽവർ പോലെ ഒക്കെ ഉള്ള പ്യുർ സബ്സ്റ്റൻസും എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് എല്ലാം ചെറിയ ചെറിയ വളരെ ടൈനി സ്മോൾ എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ക്യാൻ പ്യുർ സബ്സ്റ്റൻസ് ബി ഫർദർ ഡീകമ്പോസ്ഡ് ഇനി നമുക്കറിയേണ്ടത് അറിയേണ്ടത് സബ്സ്റ്റൻസിനെ വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കുമോ ക്യാൻ പ്യുർ സബ്സ്റ്റൻസസ് ബി ഫർദർ ഡീകമ്പോസ്ഡ് ക്യാൻ വി ഡീകമ്പോസ് പ്യുവർ സബ്സ്റ്റൻസസ്

What can be observed? What is seen on the sides of the boiling tube? Here, the figure is given. What will be our observation? The color of sugar changes to black, brown to black, and then we can see water drops at the droplets at the sides of the boiling tube. What are the substances obtained by heating sugar? ീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം സബ്സ്റ്റൻസ് ആണ് കിട്ടുന്നത് വി ക്യാൻ സീ ദാറ്റ് ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്ൻസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് മീൻസ് ഷുഗർ കണ്ടെയ്ൻഡ് വാട്ടർ ല്ലേ ഷുഗറിന്റെ ഷുഗർ ഹീറ്റ് ചെയ്ത ബോയിലിംഗ് ട്യൂബിന്റെ സൈഡിലൊക്കെ വാട്ടർ ഡ്രോപ്സ് പറ്റി പിടിച്ചത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഷുഗർ അല്ലേ ആ ടെസ്റ്റ് ട്യൂബിൽ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഷുഗറിൽ നിന്ന് പോയ വാട്ടർ ആണ് നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ കാണുന്നത് സോ ഷുഗർ കണ്ടെയ്ൻസ് വാട്ടർ നൗ വാട്ട് ഈസ് സീൻ ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ട്യൂബില് വൈറ്റ് കളേഡ് ആയിരുന്ന പഞ്ചസാര ഇപ്പോൾ ബ്ലാക്ക് കളറായിട്ട് മാറിയിട്ടുണ്ട് വാട്ട് ദസ് ഇറ്റ് മീൻ ദിസ് black കളർ ഈസ് ദാറ്റ് ഓഫ് കാർബൺ ഈ ബ്ലാക്ക് കളറിന് കാരണം കാർബണാണ് ദാറ്റ് മീൻസ് എന്താണ് അവിടെ ഉള്ളൊരു സാധ്യത നമ്മൾ പഞ്ചസാര എടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കറുത്ത ഒരു വസ്തു ടെസ്റ്റ് ട്യൂബിൽ കിട്ടി ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലൊക്കെ വാട്ടർ ഡ്രോപ്സും കിട്ടി ദാറ്റ് മീൻസ് ഈ ബ്ലാക്ക് സബ്സ്റ്റൻസും വാട്ടറും ആയിരിക്കണം ഷുഗറിന്റെ കമ്പോണൻസ് ഷുഗർ ഡീകംപോസ് ചെയ്തപ്പോൾ ഈ രണ്ടെണ്ണമാണ് നമുക്ക് കിട്ടിയത് ഈ ബ്ലാക്ക് സബ്സ്റ്റൻസിനെ സബ്സ്റ്റൻസ് എന്തിൻ്റെതാണ് ഇറ്റ് ഈസ് ഓഫ് കാർബൺ ഓർ ഇറ്റ് ഈസ് കാർബൺ ദാറ്റ് മീൻസ് ഷുഗർ കൺ ഷുഗർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ ആൻഡ് വാട്ടർ കാർബണും വാട്ടറും കൂടി ചേർന്നതാണ് ഷുഗർ എന്ന് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം

കാർബണിനെ ഇനിയും ഹീറ്റ് ചെയ്തിട്ടോ എന്തെങ്കിലും മാർഗത്തിലൂടെ ഒന്നും നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അതേസമയം വാട്ടറോ ഇൻറ്റീൻ സിക്സ് സർ ഹംഫ്രി ഡേവി ഡിസ്കേർഡ് ദാറ്റ് വെൻ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ വാട്ടർ ഇറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആയിരത്തി എണ്ണൂറ്റി ആറിൽ ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റ് ഇലക്ട്രിസിറ്റി വാട്ടറിലൂടെ പാസ് ചെയ്തപ്പോൾ വാട്ടർ വാട്ടറെടുത്ത് അതിലൂടെ കറണ്ട് കടത്തിവിട്ടപ്പോൾ വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു വേർതിരിയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഷുഗർ ഡീകമ്പോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കാർബണും വാട്ടറും അതിൽ കാർബൺ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സബ്സ്റ്റൻസ് ആണെന്ന് കണ്ടു അതേസമയം വാട്ടറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിനെ വീണ്ടും അതിന്റെ കമ്പോണൻസ് ആക്കി മാറ്റാം എന്ന് ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇൻഫാക്ട് ഡേവിസ് ഫൈൻഡിങ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ഡിസ്കവറി ഓഫ് ഹെൻറി കാവൻഡിഷ് ദാറ്റ് ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ ടു ഗിവ് വാട്ടർ ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റിന് ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റിന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വാട്ടറിനെ രണ്ട് കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ വേറൊരു സയന്റിസ്റ്റിന്റെ സഹായം കൊണ്ടാണ് അല്ലെങ്കിൽ കണ്ടുപിടുത്തം കൊണ്ടാണ് ഹെൻറി കാവൻഡിഷ് ഹെൻറി കാവൻഡിഷിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഹൈഡ്രജൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് െൻറി കാവൻഡിഷ് ഹൈഡ്രജൻ ഓക്സിജനിൽ ബേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ കത്തുമ്പോൾ കത്തുക മീൻസ് എന്താണ് കത്തുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആയിട്ട് പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം എന്ത് വസ്തു കത്തണമെങ്കിലും എന്ത് വേണം ഓക്സിജന്റെ സാന്നിധ്യം വേണം ഇവിടെ ഹൈഡ്രജനാണ് ബേൺ ചെയ്യുന്നത് എന്തിന്റെ സാന്നിധ്യത്തിലായിരിക്കും ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ബേൺസ് ഇൻ ഓക്സിജൻ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്താണ് വി ഗെറ്റ് ഡിസ്കവേർഡ് ബൈ ഹെൻറി കാവൻഡിഷ് ഹെൻറി ക്യാവൻഡിഷ് ആദ്യമേ കണ്ടെത്തിയിരുന്ന ഒരു കാര്യമാണ് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബേൺ ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ വെൻ ഹൈഡ്രജൻ ബേൺസ് വി ഗെറ്റ് വാട്ടർ എന്നുള്ളത് അതായത് ഹെൻറി ക്യാവൻഡിഷ് കണ്ടെത്തിയിരുന്നു ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അപ്പൊ വാട്ടർ ഉണ്ടാവുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് എന്ന് ക്യാവൻഡിഷ് കണ്ടുപിടിച്ചു അതിൽ നിന്നാണ് ഹംഫ്രി ഡേവി എന്ത് ചെയ്തത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചത് അതെങ്ങനെയാ പരിശോധിച്ചത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തു എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു ഹൈഡ്രജനും ഓക്സിജനുമായി വേർതിരിഞ്ഞു സോ അതിന്റെ മീനിങ് എന്താണ് വാട്ടർ ഈസ് ഫോംഡ് ബൈ ബേണിംഗ് ഹൈഡ്രജൻ ഇൻ ഓക്സിജൻ അതായത് ഹൈഡ്രജൻ ബേൺ ചെയ്തു ഓക്സിജനോടൊപ്പം അപ്പൊ നമുക്ക് വാട്ടർ കിട്ടി ദാറ്റ് മീൻസ് ഹൈഡ്രജനും ഓക്സിജനുമാണ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടത് അതുപോലെ വാട്ടറിനെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു സർ ഹംഫ്രി ഡേവി ഇലക്ട്രോളിസിസ് നടത്തി ഇങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അങ്ങനെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോ ഹൈഡ്രജനും ഓക്സിജനും ഹംഫ്രി ഡേവിക്ക് കിട്ടി ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനും ഓക്സിജനും കൂടി കൂട്ടിച്ചേർത്ത് എന്തുണ്ടാക്കിയിരുന്നു വാട്ടർ ഉണ്ടാകും എന്നും കണ്ടെത്തിയിരുന്നു അതിന്റെ അർത്ഥം എന്താണ് വാട്ടറിന്റെ നമുക്ക് വാട്ടറിനെ നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാം ഡീകമ്പോസ് ചെയ്യാം എന്താക്കി ഡീകമ്പോസ് ചെയ്യാം അതിന്റെ ഘടകങ്ങളായ ഹൈഡ്രജനും ഓക്സിജനുമാക്കി മാറ്റാം ഷുഗർ എ പ്യൂർ സബ്സ്റ്റൻസ് ക്യാൻ ബി ഫെർദർ ഡിവൈഡ് ഇൻ ടു കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അങ്ങനെ നോക്കുമ്പോൾ ഷുഗറിന്റെ സ് ഏതൊക്കെയാണ് ഷുഗർ ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് കാർബണും വാട്ടറും ആയിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടു വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് എന്ന് സോ വാട്ട് വി ക്യാൻ സീ ഷുഗർ ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ക്ർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതായിരിക്കണം ഷുഗർ എന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലായി

കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഗോൾഡ് സിൽവർ ഇതെല്ലാം വേറെ പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ് ഈ പ്യുവർ സബ്സ്റ്റൻസിനെ ഒന്നും നമുക്ക് ഫർദർ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എങ്ങനെ കഴിയില്ല നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് ഒന്നുകിൽ ഹീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും രണ്ടായാലും അതിനെ കോമൺ ആയിട്ട് പറയുന്നത് എന്താണ് കെമിക്കൽ പ്രോസസ് എന്നാണ് പ്യുവർ സബ്സ്റ്റൻസസ് ലൈ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഗോൾഡ് ആൻഡ് സിൽവർ cannot be further divided into its components by chemical reactions. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഷുഗർ എന്ന് പറഞ്ഞാൽ അതിൽ കാർബണും വാട്ടറുമാണ് രണ്ട് കമ്പോണൻസ് ഉള്ളത് ഈ വാട്ടറിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം കാർബണും പ്യുവർ സബ്സ്റ്റൻസ് ആണ് വാട്ടറും പ്യുവർ സബ്സ്റ്റൻസ് ആണ് കാർബണിനെ നമുക്ക് ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കില്ല അതേസമയം വാട്ടറിനെ ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും ഇനി നമ്മൾ ഈ പ്യുർ സബ്സ്റ്റൻസിനെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന റീക്ലാസിഫൈ ചെയ്യുന്ന കാര്യമാണ് പഠിക്കാൻ പോകുന്നത് അതായത് ഇപ്പം നമുക്ക് മനസ്സിലായി എല്ലാ പ്യുവർ സബ്സ്റ്റൻസിനും ഒരേ സ്വഭാവമല്ല ചില പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാം ചിലതിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ കഴിയില്ല So, based on this, we are classifying pure substances into two. They are elements and compounds. The pure substances, in divide elements and compounds. The pure substances which cannot be further decomposed through further chemical processes are called elements. Chemical processes are എന്താണ് കെമിക്കൽ പ്രോസസ്സ് ഒന്നുകിൽ ഹീറ്റിംഗ് ആവാം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടലാവാം എന്തെങ്കിലും കെമിക്കൽ പ്രോസസ്സുകൾ ഉപയോഗിച്ച് ഒരു പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ വിഘടിപ്പിക്കാൻ സെപ്പറേറ്റ് ആക്കാൻ പല കഷ്ണങ്ങളാക്കി മാറ്റാൻ പല ഭാഗങ്ങളാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദേ ആർ കോൾഡ് എലമെന്റ്സ് അപ്പോൾ പ്യുവർ സബ്സ്റ്റർ എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് എലമെന്റ്സും പ്യുവർ സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട്സും പ്യുവർ സബ്സ്റ്റൻസ് ആണ് എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം എലമെന്റ്സ് കനോട്ട് ബി ഫർദർ ഡീകമ്പോസ്ഡ് ത്രൂ കെമിക്കൽ പ്രോസസസ് എലമെന്റ്സിനെ വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കില്ല അതേസമയം കോമ്പൗണ്ട്സിനെയോ കോമ്പൗണ്ട്സിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയും ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്

സിമിലർലി വിൻ സേ അതർ എക്സാമ്പിൾസ് ഫോർ എലമെന്റ്സ് എന്തൊക്കെ എക്സാംപിൾസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത് പല എലമെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓക്സിജൻ ഇസ് എൻ എലമെന്റ് കോപ്പർ സിൽവർ ഗോൾഡ് എക്സെട്ര ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ എലമെന്റ്സ് നവ് വാട്ട് ആർ കോമ്പൗണ്ട്സ് കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് ഫോംഡ് ഫ്രം ടു ഓർ മോർ എലമെന്റ്സ് ത്രൂ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കോമ്പൗണ്ട്സ് പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണ് അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം എലമെന്റ്സും കോമ്പൗണ്ട്സും പ്യുവർ സബ്സ്റ്റൻസ് ആണ് കോമ്പൗണ്ട്സിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ടൂ ഓർമോർ എലമെന്റ്സ് കൂടി ചേർന്നതായിരിക്കും എന്ത് കോമ്പൗണ്ട്സ് അപ്പൊ കോമ്പൗണ്ട്സിനെ സ്പ്ലിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ എന്തായിരിക്കും ഓരോ എലമെന്റ് ആയിരിക്കും ആ എലമെന്റ്സ് കൂടി ചേരുമ്പോഴാണ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത് എലമെന്റ്സ് അതേസമയം ഒരിക്കലും ഇനി എലമെന്റിനെ നമ്മൾ ഒരു കെമിക്കൽ പ്രോസസ്സിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ വേറെ വേറെ ഘടകങ്ങളാക്കാൻ നമുക്ക് കഴിയില്ല ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റുവൻറ്റ് കോമ്പൗണ്ട്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവെന്റ് എലമെന്റ്സ് ത്രൂ സ്യൂട്ടബിൾ കെമിക്കൽ പ്രോസസ്സസ്

കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെന്റ്സ് അത് രൂപീകരിച്ചത് ഏതൊക്കെ എലമെന്റ്സ് ചേർന്നിട്ടാണോ ആ എലമെന്റ്സിനെ വേറെ വേറെ ആക്കി മാറ്റാം ദാറ്റ് ഈസ് കോമ്പൗണ്ട്സ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ കോമ്പൗണ്ട്സ് ആൻഡ് നോട്ട് ദം ഇൻ ദ സയൻസ് ഡയറി നൗ യു ഹാവ് ടു റൈറ്റ് ദ എക്സാമ്പിൾസ് ഫോർ കോമ്പൗണ്ട്സ് ആൻഡ് സം ഓഫ് ടു ഓഫ് ദം ആർ ഗിവൺ ഹിയർ വാട്ടർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ കോമ്പൗണ്ട് എന്തായിരിക്കും കാരണം വാട്ടർ ഒരു കോമ്പൗണ്ട് ആണെന്ന് പറയാൻ എന്താ കാരണം ബിക്കോസ് വാട്ടർ ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഹൈഡ്രജനും ഓക്സിജനും ആണ് വാട്ടറിന്റെ കോൺസ്റ്റിറ്റ്യന്റ് എലമെന്റ്സ് ഷുഗർ ഈസ് അനദർ എക്സാമ്പിൾ ഫോർ കോമ്പൗണ്ട് വൈ വി കോൾ ഷുഗർ ആസ് എ കോമ്പൗണ്ട് ബിക്കോസ് ഷുഗർ ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻറ്റു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്

വാട്ടർ എന്ന് പറയാൻ പാടില്ല പിന്നെ കാരണം വാട്ടർ ഒരു എലമെന്റ് അല്ല വാട്ടർ ഒരു കോമ്പൗണ്ട് ആണ് വാട്ടറിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് ഹൈഡ്രജനും ഓക്സിജനുമാണ് അപ്പോൾ വാട്ട് ആർ ദ എലമെന്റ്സ് ഇൻ ഷുഗർ കാർബൺ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ സിമിലർലി യു ക്യാൻ റൈറ്റ് ടു അതർ എക്സാമ്പിൾസ് ഫോർ കോമ്പൗണ്ട്സ് കോമൺ സോൾട്ട് ഇസ് എൻ എക്സാമ്പിൾ ഫോർ കോമ്പൗണ്ട് കോമൺ സോൾട്ട് മീൻസ് ഇറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ് കോമൺ സോൾട്ടിൽ സോഡിയവും ക്ലോറിനും രണ്ട് എലമെന്റ്സ് ആണ് ഉള്ളത് അതുകൊണ്ട് സോൾട്ട് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ കോമ്പൗണ്ട് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ കോമ്പൗണ്ട്സ് ഞാ യു ഹവ് ടുസ് റൈറ്റ് ആൻഡ് സ്റ്റഡി ദിസ് ഡിഫറൻസ് ബിറ്റ്വീൻ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആൻഡ് സം എക്സാമ്പിൾസ് ഫോർ എലമെന്റ്സ് ആൻഡ് സം എക്സാമ്പിൾസ് ഫോർ കോമ്പൗണ്ട്സ് എലമെന്റ്സും കോമ്പൌണ്ട്സും എന്താണെന്ന് പഠിക്കണം അതുപോലെ രണ്ടിനും എക്സാമ്പിൾസും പഠിച്ചുവെക്കണം എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് cannot be split into simpler components through chemical processes chemical process കെമിക്കൽ പ്രോസസ്സിലൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ really pure substance are elements elements are pure substances which cannot be split into simpler components through chemical processes now what are compounds compounds are pure substances formed by the uh, formed by the combination of two or more elements through chemical reactions